എന്നാൽ പൂമൂടൽ കേരളത്തിൽ ഇല്ലെന്ന് പറഞ്ഞു ചിരിച്ചു തള്ളുകയാണ് പൗരോഹിത്യത്തിന്റെ പതിവ് ഇത് കൊല്ലം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടാണിത്തങ്ങൾ തീർക്ക ഉയർത്തി കെട്ടി പച്ചപുതച്ച കബറിനു മുകളിൽ വിതറിയ പൂവും നിവേദ്യമായി നൽകുന്ന പഴവും കത്തി നിൽക്കുന്ന നിലവിളക്കും ഈ വികല വിശ്വാസത്തിൽ വിലയം പ്രാപിച്ച ആധുനിക യാഥാസ്ഥിതിക സമൂഹത്തിന്റെ പരിച്ഛേദമാണ് അടിസ്ഥാനരഹിതമായ ഹൈന്ദവ വിശ്വാസങ്ങളോടുള്ള അനുരാഗം ഇവിടെയും അവസാനിക്കുന്നില്ല അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഔലിയാക്കളുടേതെന്ന മിഥ്യാധാരണയിൽ അവരുടെ മക്കബറകളിൽ തുലാഭാരം നടത്തുന്നതുവരെ എത്തി നിൽക്കുകയാണ് ഈ പാമര സമൂഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ സ്വന്തം കുഞ്ഞിനെ തുലാഭാരം നടത്തിയ അബൂബക്കർ ഹാജി സൃഷ്ടിച്ച വിവാദങ്ങൾ കെട്ടടങ്ങിയിട്ട് കാലം ഏറെയൊന്നും കഴിഞ്ഞിട്ടില്ല ഇവ തമ്മിലുള്ള വ്യത്യാസമറിയാതെ അന്താളിച്ചു നിൽക്കുകയാണ് യഥാർത്ഥ ഇസ്ലാമിക സമൂഹം بالباطل وتدلوا بها الى الحكام لتاكلوا فريقا من اموال الناس بالاثم وان അന്യമതസ്ഥരുടെ ആരാധ്യ വസ്തുക്കളെ നിന്ദിക്കരുതെന്ന് പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ കല്ലുകളോടും മരങ്ങളോടും അവയിൽ കൊത്തിയുണ്ടാക്കിയ രൂപങ്ങളോടുമുള്ള ആരാധന ബുദ്ധിശൂന്യതയുടെ പര്യായമായാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നതെന്ന് അമുസ്ലിംകൾക്ക് പോലും അറിയാം ഒരു മുസ്ലിം കല്ലിനു മുമ്പിൽ കൈയുയർത്തി പ്രാർത്ഥിക്കുന്നത് താങ്കൾക്ക് സങ്കല്പിക്കാനാവുമോ എന്നാൽ ഇതും കേരളീയ മക്ബറ സംസ്കാരത്തിൽ തന്നെ നമുക്ക് ദർശിക്കാനാവും പാലക്കാട് കോഴിക്കോട് നഗരങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ദേശീയ പാതയിലെ നാട്ടുകൽ എന്ന സ്ഥലത്തിന് ആ പേര് കൈവന്നത് തന്നെ ഈ ആരാധിക്കപ്പെടുന്ന കല്ലിനാലാണത്രേ കല്ലിനു മുമ്പിൽ കൈയുയർത്തി പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തെ പൗരോഹിത്യം ഇനിയും നയിച്ചു കൊണ്ടുപോകുന്നത് എങ്ങോട്ടെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇത് പാലക്കാട് ജില്ലയിലെ പുത്തരിപ്പാടം നീണ്ടുകിടക്കുന്ന ഒരു വള്ളിയും അതിൽ തൂക്കിയിട്ട പച്ച പുതപ്പുകളുമാണ് നിങ്ങൾ കാണുന്നത് ഇതിന്റെയും ചുക്കാൻ പിടിക്കുന്നത് പുരോഹിതന്മാർ തന്നെ വള്ളിക്കു മുമ്പിൽ കൈയുയർത്തി പ്രാർത്ഥിക്കുന്ന ഈ ആളുകൾ മക്ബറകളിലെ ആത്മീയ വ്യാപാരത്തിനപ്പുറം പുതിയ വ്യാപാരങ്ങളുടെ സാധ്യതകൾക്കുള്ള സാധൂകരണവും ബുദ്ധിശൂന്യതയുടെ പര്യായവുമാണെന്ന് പറയാതെ വയ്യ.